മുസ്ലിം ലീഗ് ഒരു തികഞ്ഞ വർഗീയ പാർട്ടിയാണ്. ഇതര മത സമുദായത്തിൽപ്പെട്ട ആളുകളോട് വിവേചനപരമായ നിലപാട് സ്വീകരിക്കുന്ന, വിഭാഗീയമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പച്ചയായ വർഗീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യം തർക്കമറ്റതാണ്. വർഗീയ പാർട്ടി അല്ലെന്നും അതൊരു മതനിരപേക്ഷ പാർട്ടിയാണെന്നുമുള്ള പുതിയ കണ്ടുപിടുത്തം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അധികാര രാഷ്ട്രീയത്തിൻ്റെ വ്യാഖ്യാനം മാത്രമാണ്. ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായ മുസ്ലിം ലീഗ് പാർട്ടി മതത്തിൻ്റെ പേരിൽ മാത്രം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി, ഇതര മതാനുയായികൾക്ക് പ്രാഥമിക അംഗത്വം പോലും നൽകാൻ തയ്യാറായിട്ടില്ലാത്ത ഒരു പാർട്ടി വർഗീയ പാർട്ടി അല്ലാതെ പിന്നെ എന്തു പാർട്ടിയാണ്? നമസ്കാരം. മുസ്ലിം ലീഗിൻ്റെ വർഗീയ ക്യാപ്സ്യൂളുകൾക്ക് ചുട്ട മറുപടി, തക്കതായ മറുപടി തന്നെയാണ് ബി ജെ പിയും കെ സുരേന്ദ്രനും നൽകിയത്. ഇടയ്ക്ക് വച്ച് മുസ്ലിം ലീഗ് വർഗീയ പ്രസ്ഥാനമല്ല എന്നൊരു ക്യാപ്സ്യൂളുമായി മുസ്ലിം ലീഗ് നേതാക്കന്മാരും പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു. അതിനെതിരെയാണ് ബി ജെ പിയും കെ സുരേന്ദ്രനും തക്കതായ നല്ലൊരു മറുപടി കൊടുത്തിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് PFI എന്ന് പറയുന്ന മതവർഗീയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്തതിനെ തുടർന്ന് വളരെ വിഷമത്തിലായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും. PMA സലാം സഹിതം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, PFIയെ നിരോധിച്ചതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ കാരണം വ്യക്തമാക്കണം, എന്നാൽ പിന്നെ RSSനെയും അങ്ങനെ ബാൻ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് PMA സലാമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ പച്ചയായ തീരുമാനങ്ങൾ തന്നെയായിരുന്നു അന്ന് PMA സലാമിൻ്റെ വായിൽ നിന്നും വന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോൾ പുതിയ ക്യാപ്സ്യൂളുമായി മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത് ഞങ്ങൾ മതവർഗീയപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല, ഒരു വർഗീയ പ്രസ്ഥാനമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ കൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലാതെ ഞങ്ങൾ വർഗീയ പ്രസ്ഥാനമൊന്നുമല്ല എന്ന്. എങ്കിലൊരു കാര്യം ചോദിച്ചോട്ടെ, കെ സുരേന്ദ്രൻ ചോദിച്ചതുപോലെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഒരു വർഗീയ പ്രസ്ഥാനമല്ല എങ്കിൽ എന്തുകൊണ്ട് പട്ടികവർഗക്കാർക്കും അതുപോലെ തന്നെ മറ്റ് മതങ്ങളിലുള്ളവർക്കും മുസ്ലിം ലീഗിനകത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായി അത്തരത്തിലുള്ളവരെ നിങ്ങൾ പരിഗണിക്കുന്നില്ല? അത് വളരെ പ്രസക്തിയുള്ള ചോദ്യം തന്നെയാണ്. അതിനുള്ള ഉത്തരവും ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഇല്ലായിരിക്കും. അതുകൊണ്ടാകാം ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ, വർഗീയ ക്യാപ്സ്യൂളുകൾ അടിച്ചുറക്കുവാൻ യാതൊരു മടിയും മുസ്ലിം ലീഗിലെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും തോന്നാത്തത്. എന്തൊക്കെയാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഈ വർഗീയ ക്യാപ്സ്യൂളുകളെ അതിറക്കിയ, അത് പടച്ചുവിട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കെ സുരേന്ദ്രനും BJPയും കൂടി വലിച്ചു കീറി ഫിത്തിയിലൊട്ടിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മുസ്ലിം ലീഗിന് ഉത്തരമില്ല എന്നതാണ് പ്രധാന വസ്തുത. ഇപ്പോൾ പറയുവാനുള്ള കാരണം ഇത് തന്നെയാണ്. PMA സലാമ PFIയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ആ പ്രസ്താവനകൾ പറയുമ്പോഴും രാജ്യത്തിനകത്തെ മറ്റുള്ള വർഗീയ തീവ്രവാദപരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്താതെ RSSനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് PMA സലാമ പലതരത്തിലുള്ള സംവാദങ്ങൾ, പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ, നിർദ്ദേശങ്ങളെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഈ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോട് ആയതുകൊണ്ടാണ്. വ്യക്തമായി തന്നെ പറയാം, കെ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് പോലെ എന്തുകൊണ്ട് മുസ്ലിം ലീഗിനകത്തേക്ക് മറ്റുള്ള ജാതിയിലുള്ള മതത്തിലുള്ള പ്രവർത്തകരെ മുസ്ലിം ലീഗിനകത്തേക്ക് അവർക്ക് ഒരു അവസരം കൊടുക്കുന്നില്ല മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുവാൻ? കാരണം ഇതുതന്നെയാണ്. സമുദായം എന്ന് പറയുന്ന ഒരു സംഭവത്തെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് അതിൽ കുറേ ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള കുറേ ചിന്താഗതികൾ അതിൽ നിന്നും പുറപ്പെടുവിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് UDFൽ നിന്നും മുസ്ലിം ലീഗ് അടർന്നു പോകുമെന്ന് ചില അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു നമ്മുടെ കേരളത്തിലൊട്ടാകെ. എന്നിട്ട് വീണ്ടും രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ഒന്നേ ഉള്ളൂ, UDFൽ നിന്നും മുസ്ലിം ലീഗ് മാറിയാൽ, ടച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ കേരളത്തിലെ വോട്ട് ബാങ്കിൽ നല്ല വിള്ളൽ വീഴും കോൺഗ്രസ്സിന്. അത് വ്യക്തമായി കോൺഗ്രസ്സിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന് അവരോടൊപ്പം എപ്പോഴും ചേർത്ത് നിർത്തുന്നത്. കാര്യം ഒരു സമുദായത്തിൻ്റെ വോട്ട് ബാങ്കാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞില്ലേ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ പടച്ചുവിട്ട ക്യാപ്സ്യൂളുകൾക്കുള്ള ഉത്തരവും ഇവിടെ തന്നെയുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തുന്നതെന്ന് ഒരൊറ്റ ഉത്തരം മാത്രമാണ്, സമുദായത്തിൻ്റെ വോട്ട് ബാങ്കുകൾ ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ വിടാതെ പിടിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് കെ സുരേന്ദ്രൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും. എന്തായാലും കെ സുരേന്ദ്രൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തമാണ്. ഇതാണ് ആ ഉത്തരം. കെ സുരേന്ദ്രൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ക്യാപ്സ്യൂൾ, വർഗീയ ക്യാപ്സ്യൂൾ പടച്ചുവിടുന്നത്? മുസ്ലിം ലീഗിന് വർഗീയപരമായിട്ടുള്ള ഒരു തീരുമാനവുമില്ല എന്നൊരു ക്യാപ്സ്യൂൾ പടച്ചുവിട്ടത് എന്തിനാണ് എന്ന് ബി ജെ പിയും കെ സുരേന്ദ്രനും ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. വോട്ട് ബാങ്കുകൾ തന്നെയാണ്, സമുദായങ്ങളിലെ വോട്ട് ബാങ്കുകൾ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം. മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യത്തെ പിന്താങ്ങുന്നത് യു ഡി എഫ് ആണ്. അതായത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ടുകൾ ശേഖരിച്ച ആ വോട്ട് ബാങ്കുകൾ വഴി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ നിലവിൽ മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ പുതിയ ക്യാപ്സ്യൂളുകൾ പടച്ചുവിടുന്നത്. എന്തെന്ന്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം വർഗീയ പ്രസ്ഥാനം അല്ല എന്ന് വ്യക്തമാകുന്നു, വീണ്ടും വീണ്ടും വ്യക്തമാകുന്നു. അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വർഗീയ ക്യാപ്സ്യൂളുകളെ തച്ചുടയ്ക്കുകയാണ് ബി ജെ പിയും കെ സുരേന്ദ്രനും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.